തോമസ് കൂടി ഞങ്ങളോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ വി തോമസ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തലമുതിർന്ന നേതാവിനെ കൂടി കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, എറണാകുളത്തെ കോൺഗ്രസിനോട് അടിത്തറ പാകിയ ഒരു നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ കാലഘട്ടം മുതൽ അദ്ദേഹത്തോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു സംഘടനാ പ്രവർത്തകനാണ്. രാവും പകലും ഓടി നടന്ന് സംഘടന കെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ ടി എച്ച് മുസ്തഫ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ദീർഘമായി പ്രസംഗിക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഒരിക്കൽ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായ എന്ന നിലയിൽ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം എറണാകുളത്ത് ഇറങ്ങാൻ കഴിയാതെ തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടെ നിന്ന് ഇവിടെ വരുന്നത് വരെ ഏകദേശം 4 മണിക്കൂറോളം ടി എച്ച് മുസ്തഫയുടെ പ്രസിദ്ധമായ മറൈൻ ഡ്രൈവ് പ്രസംഗമുണ്ട്. രാവും പകലും അദ്ദേഹം ഓടി നടക്കും. എല്ലാ കാര്യത്തിലും നിശ്ചിതമായ കാഴ്ചപ്പാടുണ്ട്. ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഭക്ഷ്യവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം എത്രയോ വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ ഓർമ്മകളെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെ പോലെ ഇത്ര ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഓടി നടന്ന് എല്ലാവരും പേര് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ശ്രീ ടി എച്ച് മുസ്തഫ. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി. യെസ്, താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മതേതര മുഖമായിരുന്നു. ഒപ്പം തന്നെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയേറെ അടിത്തറ നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ടി എച്ച് മുസ്തഫ. ഇപ്പോൾ നിങ്ങൾ രണ്ട് ചേരിയിലാണെങ്കിൽ കൂടിയും ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നേതാക്കൾ കൂടിയാണല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൂടി താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? ഉള്ള ആരൊക്കെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുള്ളത്, അവർക്കെല്ലാം അദ്ദേഹം ഭക്ഷണം കൊടുക്കും. അതുപോലെ പ്രവർത്തകന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ്. കല്യാണത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും ഓഡിയൻസ്, അതുകൊണ്ട് ജനകീയനായ ഒരു നേതാവ്, പ്രവർത്തകരുടെ നേതാവ് എന്ന നിലയിലാണ് എപ്പോഴും ടി എച്ചിനെ കാണുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എറണാകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തു തീർക്കുന്ന കാര്യത്തിൽ, അതിനെ ഒരു നിലയിലും എത്തിക്കുന്ന കാര്യത്തിൽ മുസ്തഫയെ കണ്ടാണ് വളരെ വളരെ കാര്യമാണ്. വളരെയധികം നന്ദി ശ്രീ കെ വി തോമസ്. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നവമി ദിനേശ് തുടരുന്നു.